السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ്റെ മഹല്ല ഫദല കൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് നിസ്കാരത്തെ അവഗണിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷകളെ കുറിച്ചാണ്. അതിൽ ഇന്നലെ അഞ്ചുതരം ശിക്ഷകൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാ, ഇന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ, ഈ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ മരിച്ചുപോയി, അവന് ജീവിതത്തിൽ നിസ്കാരത്തെ അവഗണിച്ചവനാണെങ്കിൽ, നിരുത്സാഹപ്പെടുത്തിയവനാണ് എങ്കിൽ, അവന് ചെന്ന് കിടക്കുന്ന ആ ആരടി മണ്ണിനകത്ത്, ആ ഖബറിനകത്ത് നമ്മളൊക്കെ അള്ളാഹുവിനോട് പറയും, അള്ളാഹുറായവനെ, വഫാറായവനെ, റാസിഖായവനെ, മന്നാനായവനെ, ഹന്നാനായവനെ, ദിയാനേ, സുബ്ഹാനേ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അറിയുന്ന ഏതെങ്കിലും നാമങ്ങൾ നമ്മൾ വിളിച്ച് അല്ലാഹുവോട് പറയും, അല്ലാഹ, ഞാൻ മരിച്ചു പോകുമ്പോ എന്റെ ഖബറിനകത്ത് നീ ശിക്ഷ തരല്ലേ റബ്ബേ, ഖബറെടുക്കല്ലേ അല്ലാഹ, ഖബറിനകത്ത് തേളുകളും ചിതലുകളും തൊടുക്കളും ഒക്കെ നിറയുന്ന നിറയുന്ന ഖബറാക്കരുതേ റബ്ബേ എന്നൊക്കെ ദുആ ചെയ്യുമല്ലോ. പക്ഷേ ആ ഖബറിനകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുനബിയെ, എന്തൊക്കെയാണ് ഖബറിനകത്തുള്ള 3 അദാബുകൾ? ഖബറിനകത്ത് ഒരു ആ നിസ്കാരത്തെ അവഗണിച്ചവൻ 3 അദാബുകൾ അനുഭവിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ 3 അദാബുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എണ്ണി പറയാണ്, സ്വഹാബാ സ്വഹാബാ, ഒന്നാമതായി ആ മനുഷ്യനെ ആ ഖബറിലേക്ക് വെക്കുമ്പോ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ, ഇതെല്ലാം കഴിഞ്ഞ് ആ ഖബറിനകത്ത് ആ മനുഷ്യനെ വെക്കുകയാണ്, ഖബറിനകത്തവനെ വെക്കുകയാണ്, ആ മനുഷ്യ ആ മയ്യത്തിനെ വെക്കുകയാണ്. പക്ഷേ ആ ഖബറിനകത്തവനെ വെക്കുമ്പോ മൂടുകളെല്ലാം വെച്ച് കഴിഞ്ഞ് ഖബറിലെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഖബറിൽ അവൻ ആദ്യമായി കിടക്കുമ്പോ അവൻ്റെ ആദ്യ ദിവസം ഖബറിലാകുമ്പോ ആ ഖബറ് അവന് ഒന്ന് എടുക്കുമത്രേ, വല്ലാത്ത ഇടുക്കലാണ്. ആ ഇടുക്കലിന്റെ വേദന എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ലോകം എന്നാണോ അവസാനിക്കുന്നതോ എന്നാണ് ഈ ലോകം തകർന്നു വീഴുന്നത്. പപ്പടം പൊടിയുന്ന പോലെ ആകാശ പേമാരികൾ എങ്ങനെയാണോ പൊടിഞ്ഞു വീഴുന്നത്, അതുപോലെ അത്ര നാള് അവന്റെ ഖബറിൽ അവൻ ആ 1 ദിവസം എടുക്കിയ ആ ഇടുക്കത്തിന്റെ വേദന അവൻ അനുഭവിക്കണമെന്ന് അല്ലാഹുവിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്ത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വല്ലാത്ത കരച്ചിൽ വന്നു, നബിയേ, നബിയേ, യാ റസൂലല്ലാ,
അള്ളയുടെ തിരുനബിയെ, വല്ല പ്രയാസങ്ങളിലും പ്രശ്നങ്ങളും വന്നുപോയാലോ അവത് നിസ്കാരത്തെ അവഗണിക്കലാവൂലല്ലോ, നിസ്കാരം ഒന്ന് കളയായാലോ നബിയേ. രണ്ടാമതായി അള്ളയുടെ റസൂല് പറയുന്ന സ്വഹാബ, അവനവന്റെ കബറിൽ കിടക്കുന്ന സമയമുണ്ടല്ലോ, അതേ നമ്മുടെ നാട്ടിലുള്ള തീയുണ്ടല്ലോ, ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ പൊള്ളലെ പോലെ കത്തലെ പോലെ നമുക്ക് സഹിക്കാൻ കഴിയൂല. അവന്റെ കബറിനകത്തവൻ ഏകാധിപതിയാണ്, അവൻ ഒറ്റയ്ക്കാണ്, അവൻ ഏകാധനാണ്. ആ കബറിലങ്ങ് തീയാളി കത്തിക്കുകയാണ്. ആ കബറിൽ അവന്റെ തീ കത്തുമ്പോ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവന്റെ കബറിൽ തീ ഇങ്ങനെ ആളി കത്തുകയാണ്. ആ കബറിനകത്തുള്ള ആ കത്തലുണ്ടല്ലോ, അതിന്റെ വേദന അവനിങ്ങനെ പിന്തുടരുകയാണ്. കബറിന്റെ ആ തീയിന് കിടന്നുകൊണ്ട് അവനിങ്ങനെ മറിയുകയാണ്. തീ ഇങ്ങനെ കത്തിയതിന്റെ നിറങ്ങളങ്ങ് മാറുകയാണ്. കറുത്തിരുണ്ട പേടി ഭയാനകരമായ തീ പോലെ അവന്റെ തീ ഇങ്ങനെ അവനെ കബറിൽ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്നാൽ അതിന്റെ കണില് പോലും അവന്റെ ശരീരത്തിൽ ഇല്ലായ്മ ചെയ്യുമെന്ന് നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് അദാബുകൾ അവിടെ പറഞ്ഞു. മൂന്നാമതായി അല്ലാഹു ഇന്ന് റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, മൂന്നാമത്തെ അദാബ് എന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, മൂന്നാമത്തെ അദാബ് അവന്റെ കബറിൽ ശുജാഉള്ള കുറയുന്നൊരു പാമ്പ് വരുമത്രേ. എന്നൊരു പാമ്പുണ്ട്, ആ പാമ്പ് വന്നിട്ടവനെ കുത്തുമത്രേ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇങ്ങനെ അവിടുന്ന് സ്വഹാബത്തിന് രംഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹു റസൂലിനോട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ശുജാഉള്ള എന്ന പാമ്പ് വനാനകരമായ പാമ്പാണ്, ആ പാമ്പ് അവനെ കൊത്തുമ്പോ പാമ്പെങ്ങാനും അവനെ കൊത്തിക്കഴിഞ്ഞാൽ അതിന്റെ വേദന മാറൂല. ഈ ലോകം എന്ന് അവസാനിക്കും, ഈ ലോകം എന്ന് തകർന്നടിയും. ഇസ്രാഫീൽ എന്ന മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സൂറന്ന കാഹളത്തിലൂതുമ്പോ ആ സൂറന്ന കാഹളത്തിലൂതി ഈ ലോകം അവസാനിക്കുന്നത് വരെ ആ മനുഷ്യന്റെ കബറിനകത്തുള്ള ശുജാഉള്ള എന്ന പാപ്പ് കൊത്തിയ വേദന അവനെ മറക്കാൻ കഴിയുകയില്ല. അവന്റെ ശരീരത്തിൽ അതിന്റെ വേദനയുണ്ടാകുമെന്ന് ഈ ലോകത്തിന്റെ മുഖബിറ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവാണ് പറഞ്ഞത്. നമ്മൾ എന്ത് പ്രയാസത്തിൽ പെട്ട് കഴിഞ്ഞാലും എത്ര ജോലി തിരക്ക് നമുക്ക് വന്നു കഴിഞ്ഞാലും അള്ളാഹുമായി ഒരു മുനാജാത് ഉണ്ടോ? അള്ളയുമായി ഒരു മുനാജാത് ഉണ്ട്, ഒരു കരാറുണ്ട്, അത് നമ്മൾ മറന്നു പോകരുത്. അഞ്ച് വഖത്ത് നിസ്കാരം നമുക്ക് നിർബന്ധമാണ്. ആ അഞ്ച് വഖത്ത് നിസ്കാരം കഥയില്ലാതെ നിസ്കരിക്കാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. പ്രിയമുള്ളവരെ, നിസ്കാരത്തവഗണിക്കരുത്. നിസ്കാരത്തവഗണിച്ചാൽ നമ്മൾ മരിച്ചു പോകുമ്പോ. കബറിനകത്തുള്ള മൂന്ന് അദാബുകളാണ് പറഞ്ഞത്, മൂന്ന് അദാബുകളാണ് പറഞ്ഞത്. നമ്മളൊക്കെ ഇങ്ങനെ ദുആ ചെയ്യുമല്ലോ, എന്റെ കബറ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറ് നീ സ്വർഗീയ പരവധാനം വിധിക്കുന്ന കബറാക്കണേ അല്ലാ എന്നൊക്കെ ദുആ ചെയ്യുന്നവരാ. നിസ്കാരത്തൊരു മുഅ്മിനാരൊരു മനുഷ്യൻ അവഗണിച്ചു കഴിഞ്ഞാൽ ഇത്തരം അദാബുകൾ അവൻ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നിസ്കാരത്തെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. നിസ്കാരം കൃത്യമായി അതിൻ്റെ മുറ പോലെ അതിന് കൊടുക്കേണ്ട മര്യാദകളൊക്കെ കൊടുത്ത് അതിൽ എന്തെല്ലാം കൊടുക്കണമോ അതെല്ലാം കൊടുത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണമോ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലവരായി നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.